അതിവേഗ ട്രെയിനുകൾ സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെ ഏറ്റവും പുതിയ പ്രതികരണം കേരളത്തിൽ ആരെങ്കിലും കേട്ടിരുന്നു? എങ്ങനെ കേൾക്കാനാണ്? മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വാർത്തയോട് മുഖം തിരിച്ച മട്ടാണ്. ഇനി അഥവാ ആ വാർത്തയെങ്ങാനും റിപ്പോർട്ട് ചെയ്താലും വസ്തുതയുമായി പുലബന്ധം പോലും കാണില്ലെന്നും അറിയാം. അത്രത്തോളം കേരളയിൽ വിരുദ്ധസേനയായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു. കേന്ദ്രമന്ത്രി ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള റെയിൽ ഗതാഗത മാർഗങ്ങൾ പര്യാപ്തമല്ല. മാറുന്ന കാലത്ത് വേഗതയ്ക്ക് പ്രാധാന്യമുണ്ട്. ചരക്കു നീക്കത്തിന് ഉപയോഗിക്കാവുന്ന ട്രെയിനുകളിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ യാത്ര ചെയ്യുന്നത്. അതിനു പകരം വേഗതയുള്ളതും കാലാനുസൃതമായ റെയിൽ സർവീസുകൾ രാജ്യത്താകമാനം രൂപപ്പെടണം. കേട്ടല്ലോ മന്ത്രി പറഞ്ഞത്, കേരളത്തിലെ വികസന മുടക്കികളെല്ലാം ഇത് കേൾക്കണം. നിലവിലുള്ള സംവിധാനങ്ങൾ പോരാ, പുതിയ സംവിധാനങ്ങൾ ഉണ്ടായി വരണം. അതിന് കേരളയിൽ പോലുള്ള സംവിധാനങ്ങൾ വരണം. അതുതന്നെയാണ് മന്ത്രി പറയാതെ പറയുന്നത്. കേന്ദ്രമന്ത്രി അതിന് പരിഹാരമായി പറയുന്നത് ഉയർന്ന ട്രാക്കുകളിൽ ഓടുന്ന അതിവേഗ ട്രെയിനുകൾ ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്നാണ്. ഇത് സംബന്ധിച്ച് ഇന്ത്യൻ റെയിൽവേ സാധ്യതാ ചർച്ചയും ആരംഭിച്ചെന്നും അതിവേഗ ട്രെയിനുകൾ ഓടിക്കാൻ എലിവേറ്റഡ് ട്രാക്കുകൾ നിർമ്മിക്കുമെന്നും മന്ത്രി പറയുന്നു. എന്നുവെച്ചാൽ ഇന്ത്യൻ റെയിൽവേയുടെ നിലവിലുള്ള ട്രാക്കിന് മുകളിലൂടെയായി ഹൈസ്പീഡ് ട്രെയിനുകൾ കൊണ്ടുവരുമെന്ന്. എന്നാൽ അത് കേരളത്തിൽ പ്രായോഗികമല്ല. കേരളത്തിലെ ട്രാക്കുകളിലെ വളവുകൾ ഒരിക്കലും അത്തരത്തിൽ വേഗതയേറിയ ട്രെയിനുകൾ ഓടിക്കാൻ കഴിയുന്നവയല്ല. അതുകൊണ്ട് കേരളയിൽ വരണമെന്ന് ബുദ്ധിയുള്ളവർ പറയുന്നത്. അതേസമയം റെയിൽവേ മന്ത്രിയുടെ ഈ പ്രസ്താവന ഒരു തരത്തിൽ വളഞ്ഞു മൂക്കു പിടിക്കുന്ന രീതിയാണ്. കേരളത്തിലെ സിൽവർ ലൈനിനെ സപ്പോർട്ട് ചെയ്യണം. അതേസമയം BJP കേരള ഘടകത്തിൻ്റെ മനസ്സ് വേദനിപ്പിക്കാനും പാടില്ല. കേരളത്തിലെ BJP നേതാക്കൾ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണാൻ ഡൽഹിയിലേക്ക് വിമാനം കയറിയിട്ട് അധിക നാളായിട്ടില്ല. കേരളയിലെ മൂലക്കല്ലിളക്കാനുള്ള വിശദ പദ്ധതികളായിട്ടായിരുന്നു അവരുടെ ഡൽഹി യാത്ര. കേരളിന് ബദലായി വന്ദേ ഭാരത് ആണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ മന്ത്രിക്കെങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കാതിരിക്കാനാകും? നിലവിൽ 2-2 വന്ദേ ഭാരത് ട്രെയിനുകൾ മാത്രമാണ് രാജ്യത്ത് സർവീസ് നടത്തുന്നത്. അതും 100 കിലോമീറ്റർ സ്പീഡിനേക്കാൾ താഴെയോടുന്നവ. പക്ഷേ കേരളത്തിലെ റെയിൽവേ ട്രാക്കുകളിൽ ആ സ്പീഡിൽ പോലും കൈവരിക്കാൻ വന്ദേ ഭാരതിനാകില്ല. കാരണം സമീപ സംസ്ഥാനങ്ങളെക്കാൾ വളരെയധികം വളവും തിരിവുമുള്ള ട്രാക്കുകളാണ് കേരളത്തിലുള്ളത്. ആ വളവുകളെല്ലാം നിവർത്തുന്നത് പ്രായോഗികമല്ല. ഇനി അഥവാ വളവുകൾ നിവർത്താനായാൽ തന്നെ കേരളത്തിലെ ട്രെയിനുകളുടെ ഓപ്പറേറ്റിംഗ് സ്പീഡായ 55 കിലോമീറ്ററിൽ കൂടുതൽ വന്ദേ ഭാരതിന് ഓടാനുമാകില്ല. ഹിരോഷിമ നാഗസാക്കി ദുരന്തത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായ ജപ്പാനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇന്ന് ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെയും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ എല്ലാം പട്ടികയിൽ ആ രാജ്യമുണ്ട്. തലയുയർത്തി തന്നെയാണ് നിൽപ്പ്. ചാരത്തിൽ നിന്നും പറന്നു പൊന്തുന്ന ഫിനിസ് പക്ഷിയെപ്പോലെ ആ രാജ്യം പുരോഗതി കൈവരിച്ചത് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ മേന്മയിലാണ്. ആധുനിക വേഗപാതയിലൂടെയാണ് ആ രാജ്യം വേഗത്തിൽ വളർന്നത്. അവരന്ന് നടപ്പിലാക്കിയ പദ്ധതിയെക്കുറിച്ച് നമ്മളിന്ന് ചിന്തിച്ചു തുടങ്ങുന്നതേയുള്ളൂ. സിൽവർ ലൈൻ ഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്, പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ളത്. കേരളത്തിൻ്റെ ടൂറിസം രംഗവും സമ്പദ് വ്യവസ്ഥയും പുരോഗതി പ്രാപിക്കാനുള്ള മെച്ചപ്പെട്ട പദ്ധതിയാണിത്. അതുകൊണ്ട് സിൽവർ ലൈൻ ഇനിയും വൈകിക്കൂട. കേരളത്തിലെ വികസന വിരോധികളും ഇടതുവിരുദ്ധരും ഇനിയെങ്കിലും ഈ നാടിനെ പിന്നോട്ടടുപ്പിക്കരുത്. നിങ്ങളെതിർത്താലും ഈ പദ്ധതി യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. ഇതിനു മുമ്പും നിങ്ങൾ മുടക്കാൻ കച്ചകെട്ടിയിറങ്ങിയ സകല പദ്ധതികളും യാഥാർത്ഥ്യമായതാണ്. ചരിത്രം ആവർത്തിക്കുമ്പോൾ സിൽവർ ലൈൻ സഞ്ചരിച്ചു തുടങ്ങും. കൂടെ നിന്നാൽ നിങ്ങൾക്കും ആ നേട്ടത്തിൻ്റെ പങ്കുപറ്റാം. അല്ലെങ്കിൽ ചരിത്രത്തിൽ നിങ്ങളുടെ സ്ഥാനം ഒറ്റക്കാർക്കൊപ്പമാകും.